ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം. കുറച്ച് നാളായിട്ടോ ഞാൻ യൂട്യൂബിൽ ഇതുപോലെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് നിങ്ങളടുത്ത് ചോദിച്ചിട്ട്. അപ്പോൾ എൻ്റെ പേര് ഫസീല. ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണുന്നവർക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർക്ക് മാത്രമല്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് പോലും എന്നെ അറിയണ്ടാവില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓൺ ക്യാമറ വന്ന് ഓൺ വോയിസിൽ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് നാളായി ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഒന്നും ഇടാത്തത് ഒരു ബ്രേക്ക് എടുത്തിട്ട്. അപ്പം അന്നേ ഞാൻ തീരുമാനിച്ചതാണ് ഇനി വീണ്ടും റീഎൻട്രി ചെയ്യുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ചേഞ്ചും കൊണ്ടേ വരുമെന്ന്. അപ്പോൾ എനിക്കിഷ്ടമാണ് ഇതുപോലെ ഓൺ വോയിസ് വീഡിയോസൊക്കെ ചെയ്യാൻ. പക്ഷെ അതിന് മാത്രമുള്ള ധൈര്യം ഇല്ല, ഫേസ് കാണിച്ച് വീഡിയോ ഇടാനുള്ള ഒരു ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പം ഇപ്പം ഞാൻ വിചാരിച്ചു ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന്. പിന്നെ ആരല്ലേ ഒരു ചേഞ്ചൊക്കെ ആഗ്രഹിക്കാത്തത്, ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അപ്പോൾ എന്താ ഞാൻ വീഡിയോ ഇടാത്തതിന്, വീഡിയോ കുറച്ച് നാളായിട്ട് ഇടാഞ്ഞതെന്ന് വിചാരിച്ചാൽ കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ്. കുറച്ച് ബിസി ആയിപ്പോയി, എൻ്റെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളും ഇതൊക്കെ ബിസി ആയിപ്പോയി. പിന്നെ മക്കളുടെ ഓൺലൈൻ ക്ലാസ്സും ഇതൊക്കെ കൊണ്ട് നല്ല വേദനയായിരുന്നു മൊത്തം. ഒരാളുടെ രണ്ട് മക്കളാണ് എനിക്ക്. അപ്പോൾ ഒരാളുടെ എക്സാമൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ മറ്റൊരാളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതിനിടയിൽ മദ്രസ സ്കൂളെല്ലാം കൂടെ ഒരു മാനേജ് ചെയ്യാൻ എനിക്ക് തന്നെ ബുദ്ധിമുട്ടായി. രണ്ടും ചെറിയ കുട്ടികളാണ്, അപ്പം നമ്മളെ തന്നെ വേണമല്ലോ അങ്ങനെ ശ്രദ്ധിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഫോണും ഫ്രീ ആയിരുന്നില്ല. അവരുടെ ക്ലാസ്സും കാര്യങ്ങളും അതിനിടയിൽ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക, അപ്പോൾ ഇതൊക്കെ കുറച്ച് സമയമെടുക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ മക്കളുടെ ക്ലാസ്സും ഇതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യലും അതിനിടയിൽ എൻ്റെ മറ്റു തിരക്കുകളോ എല്ലാം കൂടി ആകെ തലക്ക് വെട്ട പിടിച്ച പോലെയായതുകൊണ്ട് ഞാൻ നിർത്തിയതാണ്. ഇപ്പോൾ അതൊക്കെ കുറച്ചൊന്ന് അടങ്ങി ഞാനൊന്ന് റിലാക്സ് ആയി എനിക്കെന്ന് തോന്നുന്നുണ്ട്. അപ്പം മക്കൾക്ക് ഇപ്പോൾ വെക്കേഷൻ ആണല്ലോ, ഇപ്പോൾ ക്ലാസ്സുകളൊന്നും ഇല്ല, അതുകൊണ്ട് കുറേ സമാധാനം. അപ്പോൾ അവരെ ഇപ്പം വെക്കേഷൻ 10 ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ എന്നാലും എല്ലാം കൂടി ഒരുമിച്ച് മാനേജ് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇങ്ങനെ വീഡിയോസ് ഇടാൻ ശരിയാവില്ല. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ഒരു കുട്ടി ചാനലാണ് കേട്ടോ എൻ്റെത്. അപ്പോൾ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ ഈ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സൊക്കെ കഴിഞ്ഞത്. നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു ചാനൽ തുടങ്ങുമ്പോൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻസോട് കൂടിയാണ് വീഡിയോസ് ഇടുക. അതുപോലെ തന്നെയാണ് ഞാനും ഓരോ വീഡിയോസ് ഇടുമ്പോൾ വിചാരിക്കും ഇതെന്തായാലും എല്ലാവരും കാണും, ഈ വീഡിയോ എങ്കിലും കുറേ ആൾക്കാർ കണ്ട് സന്തോഷം. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവും. കാരണം നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ നമ്മൾ അതിൻ്റെ വ്യൂസും അതിൻ്റെ കമൻസും അതിൻ്റെ ലൈക്കും ഒക്കെ എപ്പോഴും, ഞാനൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം 10,000 നമ്മൾ ചെക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ഓരോ കമൻറ്റും ലൈക്ക് ചെയ്യുക ഇതൊക്കെ ഭയങ്കര വലിയൊരു കാര്യമാണ്. അത് എല്ലാവർക്കും യൂട്യൂബ് ചാനലുള്ള എല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. എൻ്റെ ചാനൽ അങ്ങനെ സക്സസ് ആയൊരു ചാനലൊന്നല്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രം, 1K സബ്സ്ക്രൈബേഴ്സ് ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക്. അപ്പോൾ ഞാൻ ആ സമയത്താണ് എൻ്റെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ സമയത്താണ് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഒന്നും ഇടാതെ ഒരു ബ്രേക്ക് എടുത്തത്. പിന്നെ ചെയ്യാതെ നിൽക്കുമ്പോൾ ഭയങ്കര മടിയായി. പിന്നെ തീരെ ഒരു പ്രൊഡക്റ്റീവ് അല്ല, നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുക. ഞാൻ ഒരു ഹൗസ് വൈഫാണ്, വീട്ടിൽ തന്നെ ഇരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി നമ്മൾ പ്രൊഡക്റ്റീവ് ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എനർജി ഉണ്ടാവും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇപ്പം അങ്ങനെ വലിയ തിരക്കുകളൊന്നുമില്ല, എല്ലാം നോർമലായി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന്, അതായത് എൻ്റെ ചാനൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാമെന്ന്. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ വീഡിയോ ഇടാതെ എന്നൊന്നും പറഞ്ഞ് ഞാൻ തള്ളുന്നൊന്നുമില്ല. കാരണം എൻ്റെ അടുത്ത് അങ്ങനെ അധികം ആൾക്കാരൊന്നും ചോദിക്കാറൊന്നുമില്ല. ഞാൻ പറഞ്ഞ എൻ്റെ ഒരു കുട്ടി ചാനലാണ്, അധികം സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ലാത്ത കുട്ടി ചാനലാണെന്ന്. അതുകൊണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എന്താ വീഡിയോ ഇടാതെ എന്നൊന്നും പറഞ്ഞ് ഞാൻ തള്ളി മറക്കുന്നില്ല. ചോദിക്കാറുണ്ട്, എൻ്റെ ഫാമിലി മെമ്പേഴ്സ് തന്നെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഫാമിലി മെമ്പേഴ്സിലെ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ആയാലും ഇവിടെ നിന്നായാലും കുറച്ച് പേരൊക്കെ ചോദിക്കും എൻ്റെ വീഡിയോ ചെയ്യാത്തെ, എൻ്റെ വീഡിയോ ഇടാത്തെ. എനിക്കറിയില്ല, പിന്നെ അവരൊക്കെ ഇനി കളിയാക്കിയതാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അല്ല, കളിയാക്കിയതൊന്നായിരിക്കില്ല. പിന്നെ എല്ലാവരും ഇഷ്ടം കൂടി ചോദിക്കുന്നത് തന്നെയാണ്. ചിലരൊക്കെ കളിയാക്കിയിട്ടെന്നെ മതിയാക്കിയോ, നിർത്തിയോ, മടുത്തോ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ടീംസും ഉണ്ട് കേട്ടോ. അതിൻ്റെ ഫാമിലിയൊന്നുമല്ല, പക്ഷെ എന്നെ അറിയുന്ന കുറച്ച് പേരൊക്കെ മടുത്തോ നിർത്തിയോ ഇതിന് വേണ്ടിയിട്ടാണോ തുടങ്ങി അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ചിലർക്കൊക്കെ ഇതൊക്കെ ഒരു ചിരി വരുന്നൊരു കാര്യമായിരിക്കും കേട്ടോ. അതായത് എന്തിനാണിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇട്ട് എന്ത് ഭ്രാന്താണോ എന്നൊക്കെ, നമ്മുടെ ഈ മനുഷ്യൻ അവർക്കെല്ലാം ഭ്രാന്ത് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, എനിക്കറിയാം. പക്ഷേ ഇതൊരു സന്തോഷമാണ്. നമുക്കെന്താ, നമ്മൾ കുറച്ച് വീഡിയോ ക്രിയേറ്റ് ചെയ്യുക, നമ്മളെ വീഡിയോയുടെ നമ്മളെ റെസിപ്പി കണ്ടിട്ട് ആരെങ്കിലും ട്രൈ ചെയ്തിരുന്നു പറഞ്ഞിട്ട് ഞങ്ങളടുത്ത് പറയുക, അതൊക്കെ വലിയൊരു സന്തോഷമുള്ള കാര്യം. പേഴ്സണലി എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ.
അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരിക്കുമ്പോൾ കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആയിട്ട് തോന്നും, കുറച്ചും കൂടി എനർജി തോന്നും. ഇതൊക്കെയാണ് ശരിക്കും യൂട്യൂബുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ഡേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാനുണ്ടാവും, നമുക്ക് ആ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ എന്താ, നമ്മളിങ്ങനെ ചിലപ്പോഴൊക്കെ ഞാൻ തന്നെ പറയാറുണ്ട്, എന്തൊരു ലൈഫാണല്ലേ, രാവിലെ നിൽക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, വൈകുന്നേരമാവും, രാത്രിയാവും, വീണ്ടും രാവിലെയാവും, അങ്ങനെ ഒരു, അത് ഞാൻ മാത്രമല്ല പൊതുവേ ലൈഫ് ബോറിംഗ് ആയിട്ട് തോന്നുന്ന ആൾക്കാരൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു തോന്നലുണ്ടാവില്ല, അതാണ് സത്യം. പക്ഷെ എല്ലാവർക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. നെഗറ്റീവ് വൈബിൽ നോക്കിക്കാണുന്ന ആൾക്കാരും ഉണ്ട്, എൻ്റെ ചുറ്റും തന്നെ ഉണ്ട്. മീൻസ് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ, പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, അത് അവരങ്ങനെയാണ് ചിന്തിക്കുന്നത്, അത് അവരുടെ ചിന്താഗതി അങ്ങനെയാണ്. പിന്നെന്താ, എനിക്ക് എൻ്റെ ഫാമിലിയിൽ ആരും എന്നോട് ഇതുവരെ അങ്ങനെ മോശമായിട്ട് ഇതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ലല്ലോ ഞാൻ ഇതിൽ കാണിക്കുന്നത്, റെസിപ്പി വീഡിയോസ് ആണ്. പിന്നെ ഈ ഓൺ ക്യാമറ ഞാൻ പറഞ്ഞില്ല, ഫേസ് കാണിച്ചിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ അത് എനിക്കൊരു ഒരു ചമ്മലുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നിങ്ങളുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചിട്ട് വീഡിയോയിലേക്ക്, അതായത് റെസിപ്പി വീഡിയോയിലോട്ട് കടക്കാമെന്ന് വിചാരിച്ചു. അതാണ് കുറച്ചും കൂടി നല്ലത്, നിങ്ങൾക്കും അതായത് കുറച്ചും കൂടി ഇഷ്ടപ്പെടുക. നമ്മൾ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ, ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അത് കണ്ട് സംസാരിക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ആ ഒരു ബോണ്ടിങ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ, ഞാൻ വന്ന് സംസാരിക്കും, ആ ഇത് ഇന്ന ചാനലാണ്, ഇന്ന ആളാണ് എന്നൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു പുതിയ ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എന്നെക്കുറിച്ച് പറയാം, പറഞ്ഞു എവിടെയോ കാട് തീർക്കും കേട്ടോ. ഞാൻ എന്നെക്കുറിച്ച് പറയാം, എൻ്റെ പേര് ഫസീല, പ്രായം ചോദിക്കരുത്, പറയില്ല. എനിക്ക് രണ്ട് കുട്ടിയാണ് അടുത്തുള്ളത്, മൂത്ത ആൾ തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, ആദ്യം റയാൻ എന്നാണ് പേര്, രണ്ടാമത്തെ ആൾ യു കെ ജിയിൽ പഠിക്കുന്നു, പിന്നെ ആമിൻ റഫാൻ എന്നാണ് കേട്ടോ പേര്. രണ്ടാമക്കളാണ്, ഹാപ്പി ഫാമിലിയായിട്ട് പോകുന്നൊരു ഫാമിലിയാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് പുറത്താണ്, ഖത്തറിലാണ്. പിന്നെ എനിക്കൊരു ബ്രദറാണ്, ബ്രദറും ഖത്തറിലാണ്. ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞു, വൈഫും മോനും ഒക്കെ ഖത്തറിലാണ്, അവരും ഖത്തറിലെ സെറ്റിലാണ്. പിന്നെ എൻ്റെ ഉപ്പ യു എയിലാണ്. പിന്നെ എൻ്റെ ഉമ്മ, ഞാൻ മക്കളും ആണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ ഉമ്മാൻ്റെ ഉമ്മയും കൂടി ഉണ്ട്, അങ്ങനെ ഹാപ്പിയായിട്ട് പോകുന്നു, അതൊന്നുമില്ല, നന്നായിട്ടൊക്കെ പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എന്നെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പോകെ പോകെ ഓരോ വീഡിയോസിലോ ഓരോ വ്ളോഗിലൊക്കെ പറയാം. എനിക്ക് വ്ളോഗ് ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. ഈ പൊതുവേ എനിക്ക് യൂട്യൂബിൽ പലരും കണ്ടൻറ് വീഡിയോസ് ഇടാറുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് ടൈപ്പ് വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. ചിലർക്ക് പറയും എന്താ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് മോശമല്ലേ എന്നൊക്കെ പറയും, പക്ഷെ മോശമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നതല്ല, നല്ല രീതിയിൽ വീഡിയോ കാണാം, നല്ല രീതിയിൽ നമുക്കൊരു ചില മോട്ടിവേഷൻ വീഡിയോസ് ഇല്ലേ, അതായത് ക്ലീൻ വിത്ത് മീ, കുക്ക് വിത്ത് മീ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള വീഡിയോസ് ഇല്ലേ, ക്ലീനിങ് വീഡിയോസ്, കുക്കിംഗ് വീഡിയോസ്, പിന്നെ എന്താ പറയുക, അറേഞ്ച് ഓരോ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ ആ വീഡിയോസ് കണ്ടാൽ കുറച്ചും കൂടി മോട്ടിവേറ്റഡ് ആവട്ടെ. ചില വീഡിയോസൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് കയറും, ആരെങ്കിലും ചെയ്ത് കാണുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് കയറും. അപ്പോൾ അതൊക്കെ എനിക്കിഷ്ടമാണ്, പേഴ്സണലി എനിക്കിഷ്ടമാണ്. അപ്പോൾ അതൊന്നും ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടു, ചില വീഡിയോസിൻ്റെ അടിയിൽ തന്നെ ഞാൻ കമൻസൊക്കെ കാണാറുണ്ട്, എന്തിനാ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നതെന്ന്. മോശമായിട്ട് ചെയ്യുമ്പോൾ നമുക്കതൊരു ഏത് കുറച്ച് വൃത്തികേടായി നമുക്ക് തോന്നണം, അല്ലാതെയുള്ള വീഡിയോസൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും ഓരോ യൂട്യൂബേഴ്സും വീഡിയോസ് ഇടുന്നത്, എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. കാരണം നമ്മളൊക്കെ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആൾക്കാരാണ്, നമുക്കറിയാം ഒരു വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ എൻ്റെ ബുദ്ധിമുട്ടൊക്കെ അറിയാം. പിന്നെ ഈ കുറ്റം പറയുന്നവർക്ക് പെട്ടെന്ന് ഒരു വാക്കിൽ അങ്ങ് തീരും, പക്ഷെ അവരിതുപോലുള്ള ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയും. പിന്നെയും ഞാൻ പറഞ്ഞു പറഞ്ഞ് ഇവിടെ എത്തിയല്ലേ, ഞാൻ നിങ്ങൾ വിചാരിക്കും എന്താ ഇവിടെ ഇങ്ങനെ സംസാരിച്ച് കാട് കരഞ്ഞെന്ന്. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയാൽ കുറച്ചധികം സംസാരിക്കും കേട്ടോ. സാധാരണ വീഡിയോസിൽ നമ്മളിപ്പോൾ റെസിപ്പിയൊക്കെ ആകുമ്പോൾ ആ ഒരു കാര്യങ്ങൾ മാത്രമല്ലേ പറയുന്നത്, ഇതുപോലെ കുറച്ചും കൂടി സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ല രസമുണ്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ. പിന്നെ എനിക്ക് എൻ്റെ ഫേസിനെ നോക്കി സംസാരിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പി വീഡിയോയിലോട്ട് പോകാം, അത് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. വേഗിച്ചോളോട്ട് പോയാലോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഐറ്റം, അതിന് പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല, ഒരു സ്വീറ്റ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് അളവിലാട്ടോ മൈദ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്ര ഉണ്ടാക്കുന്നോ അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയിലുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് അളവിൽ
പഞ്ചസാര പൊടിച്ചതും കൂടി എടുത്തിട്ടുണ്ട്. 2 കപ്പ് മൈദക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്. ഇപ്പം ഞാൻ ചേർത്തത് ഒരു പിഞ്ച് ഉപ്പാണ് കേട്ടോ, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് വെക്കാൻ. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ അതിൻ്റെ കൂടെ 1-2 സ്പൂണ് നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ, ഗീ ചേർക്കുന്നുണ്ട്. 2-3 സ്പൂണ് അത് നിങ്ങളുടെ ഇഷ്ടം, കുറയാൻ പാടില്ല. 1 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. 2-3 സ്പൂണ് ചേർക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനിടയിൽ ഞാൻ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് വീഡിയോയിൽ മിസ്സായതാണ്. അത് നിങ്ങൾ മറക്കരുത് ബേക്കിംഗ് സോഡ ചേർക്കാൻ. എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക, സാധാരണ നമ്മൾ പൂരി ചപ്പാത്തി കുഴച്ചെടുക്കുന്ന പോലെ. അപ്പോൾ അത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നുണ്ട്. 1 കപ്പ് പഞ്ചസാരക്ക് 1/2 കപ്പ് വെള്ളം എന്ന പാകത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ഗുലാബ് ജാമുനൊക്കെ ഉണ്ടാക്കുന്ന ഷുഗർ സിറപ്പാണ് കേട്ടോ. ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയായി വരുന്നുണ്ട്. ഗുലാബ് ജാമുനൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞത് ആ ഉരുന്നൂൽ പരുവത്തിൽ വരുന്ന ഷുഗർ സിറപ്പാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിടും. ഇതിലേക്കൊരു ചെറിയ കഷ്ണം, അതായത് ഒരു 1/2 മുറി നാരങ്ങയുടെ ഒരു 1/4 മുറി നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട് ഇതാ ഈ ഒരു പരുവത്തിൽ കേട്ടോ. ഇതാ ഉരുന്നൂൽ പരുവം എന്നൊക്കെ പറയുന്ന ആ പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവൊക്കെ ഓഫ് ചെയ്യാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഇതിൻ്റെ 1/2 പോർഷൻ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് പരത്തുന്നത്. 1/2 പോർഷൻ എടുത്തിട്ട് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടി വേണം കേട്ടോ, നല്ല തിന്നായിട്ടല്ല, കുറച്ച് കട്ടിയിൽ പരത്തിയിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലായി കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഒരു സ്ക്വയർ സ്ക്വയർ ഷേപ്പിലുള്ള ചെറിയ ചെറിയ പീസസ്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതാ ഞാൻ ഈ ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ പിന്നെ ഷേപ്പ് ചെയ്തെടുക്കേണ്ടത്. ഒരു പീസ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ജസ്റ്റ് ഒന്ന് വെള്ളം തടവി കൊടുത്തതിന് ശേഷം ഒട്ടിക്കുക. അതുപോലെ തന്നെ അത് തിരിച്ച് വെച്ചിട്ട് വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വെള്ളം തൊട്ടിട്ട് വീണ്ടും അതിങ്ങതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഷേപ്പ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഏകദേശം തോന്നിയതൊരു പൂമുട്ടിൻ്റെ ഒക്കെ ഒരു ഷേപ്പ്, അത് എനിക്ക് തോന്നിയതാണേ, നിങ്ങൾക്ക് ഒന്നും തോന്നണമെന്നൊന്നുമില്ല. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഒരു ഐഡിയക്കനുസരിച്ചിട്ട് അങ്ങനെ ആക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നല്ല അടിപൊളി ഷേപ്പ്സിലൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാം കേട്ടോ, എനിക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതുപോലെ ഒരു മുഴുവനായിട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ നമുക്ക് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് തീ അധികം വെക്കാൻ പാടില്ല, അതായത് ഫുൾ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാലേ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഫ്രൈ ആയി കിട്ടുള്ളൂ. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിമാറ്റാം. പിന്നെ നമുക്കിത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് 2-3 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. മദ്യം കഴിക്കണം എന്നുള്ളൊരു ക്രേവിങ്സ് ഒക്കെ വരുമ്പോൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണ് മൈദ, അതുപോലെ തന്നെ പഞ്ചസാര, ഇതൊക്കെ എപ്പോഴും വീട്ടിൽ മസ്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഐറ്റംസ് ആണ്. അത് വെച്ചിട്ട് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റം അല്ല കേട്ടോ, ഇത് സോഫ്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് അല്ല, കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കറുമുറ കഴിക്കാൻ പറ്റിയൊരു സ്വീറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നമുക്ക് എൻ്റെ മോനും ഒക്കെ ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വലിയ ചിലവില്ല കാര്യമൊന്നുമല്ല, കുറച്ച് മൈദപ്പൊടി കുറച്ച് പഞ്ചസാര ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് വേഗം എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ റെസിപ്പി വീഡിയോ, അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ വീഡിയോ മൈൻഡ് അപ്പ് ചെയ്യാം, ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ എനിക്ക് പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെയുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓളം തന്നെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. എന്നാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെയും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം, പറ്റെങ്കിൽ ഞാൻ വ്ളോഗൊക്കെ ചെയ്യാം. പിന്നെ ഇപ്പോൾ എന്താ, എപ്പോഴും എൻ്റെ വീട്ടിലൊക്കെ എന്ന് വെച്ചാൽ എപ്പോഴും ഒരുപോലുള്ള കാര്യങ്ങളാണ് കേട്ടോ നടക്കുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ
വ്ലോഗ് ചെയ്യാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നും നടക്കാറില്ല. അതുകൊണ്ട് ഞാൻ ചില ദിവസമൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് കയറിയിട്ട് ഞാൻ രാവിലെ വ്ളോഗിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക, ഇന്നൊരു ഡേ മൈ ലൈഫ് എടുക്കണം, ഫുൾ ഡേ ഈറ്റിംഗ്, ഫുൾ ഡേ ക്ലീനിങ് അങ്ങനത്തെ ഒക്കെ കാണിക്കണം എന്നൊക്കെ വിചാരിക്കാറുണ്ട്. ഇതിനു മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, പകുതി എത്തുമ്പോൾ നമുക്ക് എന്തൊരു മടുപ്പ്, എന്താ ഇതിൽ കാണിക്കാനുള്ളത്, ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക, എവിടെയെങ്കിലും പുറത്തൊക്കെ പോവുക, അതാണ് അങ്ങനെയുള്ള വീഡിയോസ് ആണല്ലോ കാണാൻ തന്നെ ഒരു രസം. അതുകൊണ്ടാണ് ഇപ്പം ഇത് അതുകൊണ്ടാണ് മെയിൻലി റെസിപ്പി വീഡിയോസ് മാത്രമായിട്ടിടുന്നത്. വീട്ടിൽ തന്നെ ഇരിക്കുക, പുറത്തൊന്നും പോവാതെ, പിന്നെ അതുകൊണ്ടാണ് വ്ളോഗ് ഒരു വ്ളോഗ് ടൈപ്പ് വീഡിയോസ് ഒന്നും ഇടാത്തത്. പക്ഷേ എനിക്കറിയാം വ്യൂവേഴ്സിന് വ്ളോഗ് ടൈപ്പ് വീഡിയോസ് ആയിരിക്കും കുറച്ചും കൂടി ഇഷ്ടം, ഒരു ഈവനിങ് വ്ളോഗ് അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം വ്ളോഗ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. പിന്നെ മുതൽ ഒരു പുതിയ തുടക്കം ആയിരിക്കും, ഇന്ന് തൊട്ട് ഒരു പുതിയ തുടക്കമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നേരത്തെ നമ്മളത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇനി നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. നല്ല റെസിപ്പി, നല്ല അടിപൊളി റെസിപ്പീസ് ഒക്കെ ആയിട്ട് വരാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന റെസിപ്പി ചെയ്ത് കാണിക്കാമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. പിന്നെ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് അറിയൂ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് എന്താണ് നല്ലതായാലും മോശം, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും മോശമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതും എൻ്റെ അടുത്ത് പറയാം. അപ്പോൾ എനിക്കത് തിരുത്താലോ, ഇനി അടുത്ത വീഡിയോയിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ ഉള്ളൊരു ചാൻസാണ് എൻ്റെ തെറ്റൊക്കെ നിങ്ങൾ കാണിച്ചു തരുന്നതും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാമായിരിക്കും.